എന്റെ വരവ് നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടല്ലേ രാജശ്രീ. നിന്റെ കാൽക്കീഴിലെ മണ്ണ് എന്റേതാ, അത് ഒഴുകിപ്പോവോന്ന് നീ ഭയപ്പെടുന്നു. ഭയപ്പെടണം. ചെല്ല്, എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കും, ഋഷികേശ് സഹായിക്കും. പിന്നെ ഇനി ഇവിടെ മത്സ്യമാംസാദികളൊന്നും പാടില്ല. ഇനിയും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെയൊക്കെ നടക്കണം. രാജേശ്വരി ചെല്ല്. എന്താ നോക്കുന്നേ? പോകുന്നില്ലേ? രണ്ടുപേരെയും ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഒന്ന് പുറത്തു പോയിരുന്നു. സ്വാതിക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അമ്മ എന്റെ പേര് പോലും ഓർക്കുന്നു. അമ്മ രണ്ടു ദിവസം ഇവിടെ കാണുമെന്ന് കല്യാൺ ചേട്ടൻ പറഞ്ഞു. അങ്ങനെയാ തീരുമാനം. അതിന് ഒരുപക്ഷെ മാറ്റം വരാം, വരാതിരിക്കാം. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അജയ്. കല്യാണിനോട് ഞാൻ അന്വേഷിക്കണമെന്ന് പറയോ. ശരി. വന്നിട്ട് മോനോട് അധികം ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അന്വേഷിച്ചതാ. മോനിരിക്കെ. ഓഫീസിൽ പോണം, അമ്മ വന്നല്ലേ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് കരുതി. അത് നന്നായി. അമ്മയ്ക്ക് ദിവ്യശക്തി ഉണ്ടെന്നൊക്കെ ഭക്തർ പറയാറുണ്ട്, അതിൽ സത്യമുണ്ടോ അമ്മേ? മോൻ എന്ത് തോന്നുന്നു? ആശ്രമത്തിൽ വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയവർക്കൊക്കെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ട് മോനെന്താ അമ്മയുടെ ആശ്രമത്തിലേക്ക് ഇതുവരെ വന്നില്ല?
മോന അമ്മയോട് പറയാൻ സങ്കടങ്ങളൊന്നുമില്ലേ? വിഷമങ്ങളൊന്നും അറിയിക്കാതെ എന്റെ അമ്മ എന്നെ വളർത്തിയത്. അങ്ങനെ വലിയ സങ്കടങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വല്ലാതെ സങ്കടപ്പെട്ടത് സീത എനിക്ക് നഷ്ടമാവും എന്ന് വന്നപ്പോഴാണ്. പക്ഷേ ഈശ്വരൻ ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചു. കല്യാണം വേണ്ടി സൃഷ്ടിച്ച പെണ്ണ സീത, അവൾ നിന്റെ കയ്യിൽ എത്തുക എന്നുള്ളത് ദൈവനിശ്ചയ. അപ്പോ വലിയ സങ്കടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അമ്മയെ കാണാൻ ആശ്രമത്തിൽ വരാത്തത് അല്ലേ? അയ്യോ, വരണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ ഒന്ന് രണ്ട് തവണ പോവാന്ന് അമ്മയോട് പറഞ്ഞിരുന്നു, അപ്പോഴൊക്കെ പിന്നെ ആവട്ടെ എന്ന് അമ്മ പറഞ്ഞു. എന്റെ അമ്മ ഈ അമ്മയുടെ ഒരു ഭക്തയാണല്ലോ. അതുകൊണ്ടാണല്ലോ അമ്മയുടെ സാന്നിധ്യം എന്റെ വിവാഹത്തിനും ബർത്ത്ഡേക്കും ഒക്കെ ഉണ്ടാവുന്നത്. ഒരു ദിവസം ഞാൻ ആശ്രമത്തിലേക്ക് വരും, ഞാൻ മാത്രമല്ല സീതയും. ചെറിയൊരു സങ്കടം അമ്മയോട് പറയാനുണ്ട്. ഞാനിവിടെ ഉണ്ടല്ലോ, എന്നോട് ഇപ്പം പറയാലോ? അത് വേണ്ട. പറയും മോനെ, എന്താ എന്റെ മോന്റെ സങ്കടം? വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്ന എന്താ? ഒരു കുഞ്ഞു വേണോന്ന്? ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ടമ്മേ, പക്ഷേ സീത അത് ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ സംശയിക്കുന്നു. അതിനെ ആഗ്രഹിക്കാത്ത ഒരു പെണ്ണും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അമ്മയാവുക എന്നതല്ലേ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സന്തോഷം, സുഹൃതം. അതെ, അതുകൊണ്ട് തന്നെയാ ഞാൻ സീതയും കൂട്ടി ആശ്രമത്തിലേക്ക് വരുമെന്ന് പറഞ്ഞത്. ഉപദേശം വേണം, അമ്മയുടെ അനുഗ്രഹവും. മോനെ പോലെ തന്നെ കുഞ്ഞു വേണോന്ന് സീതയ്ക്കും ആഗ്രഹമുണ്ടാവും. ഇപ്പം വേണ്ടെന്ന് മാത്രമാവും അവള് ചിന്തിച്ചത്. മോന്റെ സന്തോഷത്തിനപ്പുറം സീതയ്ക്ക് മറ്റൊന്നുമില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മോന്റെ ആഗ്രഹം നടക്കും, അത് സീതയുടെയും കൂടി ആഗ്രഹമായിരിക്കും. മോൻ ഇത്ര പാവായിപ്പോയല്ലോ, എത്ര നിഷ്കളങ്കമായിട്ടാ നിന്റെ ഈ സംസാരം. എന്റെ മോന്റെ ഈ സങ്കടം ദൈവം തീർത്തു തരും. നല്ല മനസ്സിനുടമയാ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇതൊക്കെ എന്നെ പ്രസവിച്ച അമ്മയുടെ ഗുണം കൊണ്ട് കിട്ടിയതാ. നാടകം കലക്കി കേട്ടോ, മകന്റെ പിറന്നാളിന് അമ്മയെ വിളിച്ചു വരുത്തിയത് നിങ്ങളല്ലേ?
നിന്റെ ചേച്ചി തന്നെ പറഞ്ഞല്ലോ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. അത് കള്ളമാണ്. അവരുടെ പ്രവൃത്തിയിലും ചിന്തയിലും സംസാരത്തിലും സത്യമില്ല. ഒക്കെ അവർ അഭിനയിക്കുകയാണ്. താൻ എന്നെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തണ്ട. അവളുടെ പേര് കേൾക്കുന്ന പോലും ഇഷ്ടമല്ല എനിക്ക്. ആരുടെയും പ്രേരണയില്ലാതെ സ്വയം വന്നതായിരിക്കും അവൾ. മകന്റെ പിറന്നാൾ ദിനം അവൾക്കാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പൊട്ടത്തിയൊന്നുമല്ല. മകന്റെ പിറന്നാളിന് കൂടാൻ ആദ്യ ഭാര്യയെ ക്ഷണിച്ചു വരുത്തിയത് നിങ്ങൾ തന്നെയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് അവർ വന്നിട്ടില്ലല്ലോ. ഇത്തവണ പൊട്ടിപ്പുറപ്പെട്ട് വരണമെങ്കിൽ അതാരോ കാര്യമായി ക്ഷണിച്ചിട്ട് വന്നത് തന്നെയാ. എങ്കിലത് ഞാനല്ല. ആരാണെന്ന് നീ തന്നെ കണ്ടുപിടിക്കേ. വിവാഹത്തിന് വന്നപ്പോ മകന് ഗിഫ്റ്റ് ആയിട്ട് എന്നെ കൊണ്ട് കൊടുപ്പിച്ചത് ആർകെ ഗാർമെന്റ്സാ. ഇനി ഇപ്പൊ പിറന്നാൾ സമ്മാനമായിട്ട് എന്താണാവോ നൽകേണ്ടി വരിക. ഈ വീട്ടിലേക്ക് അവര് വരണമെങ്കിൽ എന്തോ ലക്ഷ്യമുണ്ട്. ഇത്രയും വർഷം അകന്നു നിന്ന് അവര് എന്തിനിപ്പ വന്നു. പിറന്നാളിനെ ക്ഷണിച്ചു വരുത്തിയതാവോ. അതിന്റെ മറവിൽ അവര് വന്നു. പക്ഷേ ലക്ഷ്യം മറ്റെന്തോ ആണ്. നിങ്ങളുടെ ഭാര്യ ഇവിടുന്ന് പോവും വരെ എനിക്ക് മനസമാധാനത്തോട് ഉറങ്ങാൻ കഴിയില്ല. രണ്ട് ദിവസമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വേഗം പോയി കിട്ടിയാ മതിയായിരുന്നു. ആദ്യ ഭാര്യയാണ് വന്നിരിക്കുന്നത്. പഴയ സ്നേഹവും ബന്ധവുമൊക്കെ പുറത്തെടുക്കരുത്. അവരുടെ മുന്നിലേക്ക് പോലും പോവരുത്. അറിയാമല്ലോ നിങ്ങൾക്ക് രാജേശ്വരിയെ. ഞാനിവിടുത്തെ ജോലിക്കാരിയാ. സീതമോള് വന്നതോടെ ജോലിക്കാരിയുടെ ആവശ്യമില്ലാന്നും പറഞ്ഞ് രാജേശ്വരിമാടും എനിക്ക് ലീവ് തന്നു. പിന്നെ ഇപ്പൊ വന്നത് കല്യാൺ സാറിന്റെ പിറന്നാളിൽ സദ്യ ഉണ്ടാക്കുന്നതിന് സഹായിക്കാനായി സീതമോള് വിളിച്ചിട്ടാ. എന്തായാലും വന്നത് നന്നായി. സ്വാമിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. കാണാൻ പറ്റിയല്ലോ. അനുഗ്രഹിക്കണം. ചേച്ചി അടുക്കളയിലേക്ക് ചെല്ല. നിനക്കിവിടെ അടുക്കളപ്പണിയാണോ? അത് ചെയ്യുന്നത് എനിക്കിഷ്ടാ. കൂടെ ഡ്രസ് ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ അമ്മയ്ക്ക് സന്തോഷമായില്ലേ? മകനെ മനം നിറയെ കണ്ടില്ലേ? സംസാരിച്ചില്ലേ? കണ്ടിട്ട് മതി വരണില്ല. സംസാരിച്ചിട്ടും അവന് ഞാൻ അന്യ അമ്മയാണെന്ന് അവൻ അറിയില്ലല്ലോ. പക്ഷേ എനിക്കങ്ങനെയല്ല. എന്റെ മകനെ കണ്ടുകൊണ്ടിരിക്കണം എനിക്ക്. നീ അവനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടോ. നോക്കാം. അങ്ങനെ പറഞ്ഞാലനുസരിക്കുന്ന ആളൊന്നും അല്ല അമ്മയുടെ മകൻ.
നീ അവനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടോ. നോക്കാം. അങ്ങനെ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളൊന്നും അല്ല അമ്മയുടെ മകൻ. അമ്മ ഇവിടേക്ക് വന്നതുകൊണ്ട് പലരുടെയും മുറിവുകൾ വീണ്ടും വേദനിക്കാൻ തുടങ്ങിക്കാണും. കാണും. ഇവർക്കൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ആഴത്തിലുള്ള മുറിവുമായിട്ടാണ് ഞാൻ ഇത്രയും വർഷം ജീവിച്ചത്. എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും എന്നിൽ നിന്ന് തട്ടിയെടുത്തു രാജേശ്വരി. ഇതിൽ പരം എന്ത് മുറിവാ എനിക്ക് ഏൽക്കാനുള്ളത്? ആ മുറിവുണക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്തിനു താമസിക്കുന്നത്? നടന്നതെന്താണെന്ന് അച്ഛനോട് പറ. നിന്റെ പെറ്റമ്മയാണ് ഞാനെന്ന് കല്യാണിനോട് പറ. എന്തേ ഇവിടെ വന്ന കാര്യം മറന്നുപോയോ അമ്മ? ഇല്ല, ഇപ്പൊ എന്റെ ശരീരത്തിൽ കാശായ വസ്ത്രമില്ല. മനസ്സിലുള്ളത് എന്റെ മകനും നീയും മാത്ര. തുളുമ്പി നിറയാ എന്റെ മനസ്സിപ്പോ മകനോടുള്ള സ്നേഹം കൊണ്ട്. ഒക്കെ അവനോട് പറയണം. എന്റെ നിരപരാധിത്വം ഭർത്താവിന് മുമ്പിൽ തെളിയിക്കണം. അതിന് ഇനിയും എന്തിനാലോചിക്കുന്നു? നീ നല്ല കുട്ടിയാ. ഞാനിവിടെ എത്താൻ കാരണം നീയാ. സന്തോഷായി. അപ്പൊ സീതയാണോ അംബികാദേവിയെ ക്ഷണിച്ചു വരുത്തിയത്? കല്യാൺ എന്റെയും അവളുടെയും മകനാണെന്ന സത്യം സീതയ്ക്കറിയാമോ? ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. ചെല്ല്. എന്തിനു വന്നു എന്ന് ചോദിക്കാത്തത്? അംബികാദേവിയോടുള്ള വെറുപ്പ് കാലം മായ്ച്ചു കളഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് മായ്ച്ചു കളയാൻ പറ്റും. എനിക്ക് നിങ്ങളോട് ചിലത് സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. നീ ഒരു കൊലയാളിയാ. നിന്റെ നിഴൽ എന്റെ കുടുംബത്തിന് മേൽ വീഴരുത്. നിന്റെ മുഖം പോലും കാണണ്ടിരിക്കെ
അമ്മ ഒരിക്കൽ മകനെ ഉപേക്ഷിച്ചു, വീണ്ടും കയ്യിലേക്ക് വന്നിരിക്കുക. മകൻ ഇനി ഉപേക്ഷിക്കാൻ പറ്റുമോ അമ്മേ?